പ്രേക്ഷകരെല്ലാം അത്രയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ കുരുതി ആമസോൺ പ്രൈമിൽ ഓഗസ്റ്റ് 11 റിലീസ് ആവുകയാണ്. ഇപ്പൊ സിനിമയെ കുറിച്ചുള്ള വിശേഷങ്ങളുമായി മുരളി ഗോപി, നടൻ മുരളി ഗോപി നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. നമസ്കാരം മുരളി ചേട്ടാ. നമസ്കാരം. ഇപ്പോ സിനിമയുടെ ട്രെയിലർ വന്നപ്പോ തന്നെ സിനിമയെ കുറിച്ചുള്ള ഒരുപാട് ഹിൻസ് പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണോ, അതൊരു റിവെഞ്ച് ഡ്രാമയാണോ, അങ്ങനെ പല പല സൂചനകളാണ് സിനിമയുടെ ട്രെയിലറിൽ നിന്ന് പ്രേക്ഷകർക്കെല്ലാം ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഡിസ്കഷൻസും ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ എന്താണ് ശരിക്കും ഈ സിനിമ, അതായത് കുരുതി എന്ന സിനിമ, എന്താണ് ഇപ്പോ ചേട്ടനെ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അത് ഇതൊരു ത്രില്ലർ ജോണറിൽ പെട്ട ഒരു സിനിമ തന്നെയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇത് നമ്മുടെ എല്ലാവരുടെ ഒരു എന്താ പറയുക പ്രതിഫലനം സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒരു 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 ബോത്ത്, നമ്മുടെ ഒരു ഒരു പേഴ്സണൽ ലെവലിലും ഒരു ഒരു നേഷൻ എന്നുള്ള നിലയിലും ഒക്കെ ഉള്ള പ്രതിഫലനം, ഒരു പീപ്പിൾ എന്നുള്ള നിലയിലുള്ള പ്രതിഫലനം കാണാൻ സാധിക്കുന്ന ഒരു സിനിമയായിരിക്കും കുരുതി. ഇപ്പോ ദൃശ്യം 2 അതുപോലെ തന്നെ 1 ശരീരഭാഷ കൊണ്ടും അതുപോലെ തന്നെ പെർഫോമൻസ് കൊണ്ടും അമ്പരപ്പിച്ച ഒരു പ്രകടനമായിരുന്നു മുരളിച്ചേട്ടൻ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ കുരുതിയിലും അത്തരത്തിലൊരു സർപ്രൈസിങ് ഫാക്ടർ ചേട്ടന്റെ കഥാപാത്രത്തിനുണ്ടോ? ഞാൻ എന്റെ വളരെ പിക്കി ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഞാൻ വളരെ കുറച്ച് സിനിമകൾ സെലക്ട് ചെയ്ത് ചെയ്യാറുണ്ട്. എഴുത്തൊക്കെ ഉള്ളതുകൊണ്ട് എന്റെ ഇടവേളകളിൽ ഉള്ളതാണ് എന്റെ ഒരു സെലക്ഷൻ പ്രോസസ്. അപ്പൊ ഈ കഥാപാത്രങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്ത കഥാപാത്രങ്ങളാണ്. അത്രയും വെറൈറ്റി ഉള്ളത് കൊണ്ടും അത് ഒരു ചലഞ്ചാണ്, നമ്മൾ ഡിഫറെന്റ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളത്, റിപ്പീറ്റ് ചെയ്യാൻ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ കാണുന്നത് കുരുതിയുടെ ക്യാരക്ടർ. ഞാൻ സ്ക്രിപ്റ്റ് എനിക്ക് അത് വായിക്കുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു 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 തീമാറ്റിക് സർഫസ് ഉള്ള ഒരു സിനിമയാണ് കുരുതി. അപ്പൊ ഈ ക്യാരക്ടറും പ്രത്യേകിച്ച് വളരെയധികം ഇഷ്ടപ്പെട്ട് തന്നെയാണ് സെലക്ട് ചെയ്ത്. അതിനൊരു വെറൈറ്റി ഉണ്ടാവും. ഒരു സർപ്രൈസിങ് എലമെന്റ് ഉണ്ടോ ഈ ക്യാരക്ടറിന്? അത് ഒരിക്കലും ഒരു നടനോ ഒന്നും പറയാൻ പറ്റില്ല, അത് കാഴ്ചക്കാരന്റെ കയ്യിലുള്ളതായിരിക്കും. ഏതായാലും സിനിമയുടെ ട്രെയിലറിൽ തന്നെ മതങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്നുള്ള സംഭാഷണങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. നിലവിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു രാഷ്ട്രീയം അത് സിനിമയിലെ കടന്നു വരുന്നുണ്ടോ? ആ രീതിയിൽ പ്രമേയം, സിനിമയുടെ പ്രമേയം ചർച്ച ആവാനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഒരു സിറ്റിസൺ എന്നുള്ള നിലയിലും സിറ്റിസൺസ് എന്നുള്ള നിലയിലും പേഴ്സണലായിട്ടും നമ്മുടെ പ്രതിഫലനം ഉണ്ടാകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും കുരുതി. ബാക്കി അതിൽ നിന്ന് ഉരുതിരിയും എന്താണെന്ന് നമ്മൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാരാണ് അത് ശരിയാണ്. നമ്മുടെ നമ്മുടെ നേരെ തിരിച്ചു വെച്ചൊരു കണ്ണാടിയാണ് കുരുതി, ഒരു ദർപ്പണ ശകലമാണ് സ്ക്രീനിൽ വരുന്ന കുരുതി. ആ കുരുതിയിൽ നമ്മൾ നോക്കിയാൽ നമ്മൾ തന്നെ കാണാൻ സാധിക്കും. ഇപ്പോ ഈ കോവിഡ് സമയത്തൊക്കെ നമുക്കറിയാലോ സിനിമാ മേഖല നേരിടുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയുണ്ട്. തിയേറ്ററുകളൊക്കെ അടഞ്ഞിരിക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അടഞ്ഞ ലോകത്തിലേക്ക് നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായിട്ട് ഈ ഒരു സമയത്തെ എങ്ങനെയാണ് മുരളിച്ചേട്ടൻ കാണുന്നത്? അല്ല, ഇതൊരു അപഗ്രഥനത്തിന്റെയും എന്താ പറയണ്ട ഒരു ഇൻട്രോസ്പെക്ഷന്റെ ഒക്കെ ഒരു സമയമായിട്ടാണ് നമ്മൾ തന്നെ കാണാൻ. കാരണം ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പം ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്നുണ്ടാവുമല്ലോ എഴുതിക്കൂടെയെന്ന്. ശരിക്കത് ഒരു പറയുന്ന പോലെ അതൊരു കളക്റ്റീവായിട്ടുള്ള ഒരു ആളുകളുടെ ഒരു കോൺഷ്യസ്നെ കുറിച്ച് അതിനകത്തുള്ള ചോദ്യങ്ങളാണ്. കാരണം ഒരു മഥനത്തിലൂടെയാണ് ശരിക്കും ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രീതിയിലുമുള്ള ആൾക്കാരുടെ സൈക്കോളജിയും ആളുകളുടെ ഒരു എന്താണ് ലൈഫിലുള്ള ഔട്ട്ലുക്കിനെ ഒക്കെ ഒരു മതിക്കുന്ന ഒരു കാലയളവാണ്. അപ്പൊ നമ്മൾ വളരെ ഒരു പ്രയർഫുൾ ആയിട്ട് വളരെ ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടും ഇപ്പൊ സത്യം പറഞ്ഞ കൊറോണ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് എമ്പുരാന്റെ ഷൂട്ടിംഗ് നടക്കേണ്ടതാണല്ലേ? നടക്കേണ്ട സമയം. അതെ, ഈ സമയത്ത് ഷൂട്ടിംഗ് നടക്കേണ്ടതാ. എന്താ സിനിമയുടെ പാരലായിട്ട് സിനിമയുടെ എഴുത്തും അതിനെ കുറിച്ചുള്ള ആലോചനകളൊക്കെ പാരലായിട്ട് നടക്കുന്നുണ്ടോ? ആ ഉണ്ട് ഉണ്ട്. അത് എന്തായാലും നെക്സ്റ്റ് ഇയർ ഈ സമയമൊക്കെ ആകുമ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പൊ ഈ പറയുന്ന പോലെ ഇതൊരു ഇതിന്റെ ഒരു പ്രൊഗ്നോസിസ് ഇത് ഐ മീൻ ഒരു സോഷ്യൽ പ്രൊഗ്നോസിസ് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ. ഈ കോവിഡ് എങ്ങനെയാണ് ഇനി അങ്ങോട്ട് ടേൺ ഔട്ട് ചെയ്യാൻ പോകുന്നത്? ഈ രാജ്യങ്ങളും ഇന്റർനാഷണൽ ട്രാവലും ഒക്കെ ഓപ്പൺ അപ്പ് ചെയ്താൽ മാത്രമേ എമ്പുരാൻ പോലൊരു വലിയ ചിത്രം ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് നെക്സ്റ്റ് ഇയർ ഈ സമയമൊക്കെ ആകുമ്പോൾ ഷൂട്ടിംഗ് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇപ്പോ ഇപ്പൊ തീർപ്പ് അതല്ലേ മുരളീചരണ തിരക്കഥയിലെ തീർപ്പ്, രതീശ സംവിധാനം, അപ്പോ അതിലും പൃഥ്വിരാജ് മുരളി ഗോപി കോമ്പിനേഷൻ തന്നെയാണ്. പ്രേക്ഷകർക്ക് പൃഥ്വിരാജ് മുരളി ഗോപി കോമ്പിനേഷൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനും കൂടെയാണ് ആ ഒരു കോംബോ എന്ന് പറയുന്നത്. അപ്പോ തീർപ്പിന്റെ റിലീസിനെ കുറിച്ചുള്ള ആലോചനകളൊക്കെ ഇപ്പൊ എങ്ങനെ നടക്കുന്നുണ്ടോ? അതിനും ഒരു അതും ഒരു ഓടിയിലേക്ക് തന്നെ. അല്ല, അതൊന്നും പറയാറായിട്ടില്ല. കാരണം തീർപ്പിന്റെ ഷൂട്ടിങ്ങിന് ഒരു ഒരു 4-5 ദിവസം കൂടെ ബാക്കിയുണ്ട്. അത് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ സെക്കൻഡ് ലോക്ക്ഡൌൺ വന്നതും ഈ റെസ്ട്രിക്ഷൻസ് വന്നതും. മാറിയാൽ മാത്രമേ അതിന്റെ ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിന്റെ പ്ലാറ്റ്ഫോംസ് നമ്മൾ ആലോചിക്കാൻ, അത് കഴിഞ്ഞാലേ ആലോചിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോ മുരളി ഗോപിയുടെ രചനയില് മമ്മൂട്ടി ചിത്രം വരുന്നുണ്ട്. അപ്പോ അതൊരു ലൂസിഫർ പോലെ തന്നെ ഒരു മാസ് എന്റർടൈൻമെന്റ് സിനിമ ആയിരിക്കും. അല്ല, ഞാൻ പറഞ്ഞില്ല, എന്റെ എന്റെ ഒരു പേഴ്സണൽ ട്രിബ്യൂട്ട് എന്നുള്ള നിലയിലാണ് ഞാൻ ആ സിനിമയിൽ. ഓരോ ആക്ടറിനും ഓരോ താരത്തിനും അവരുടേതായ ഒരു ഓറയുണ്ട്. അപ്പൊ ഒരു ഇപ്പൊ മമ്മൂട്ടി സാറിന്റെ ഓറ എന്ന് പറയുന്നത് ലാലേട്ടന്റെ ഓറയിൽ നിന്ന് വളരെ വിഭിന്നമായ ഒരു ഓറയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രത്തിലൂടെ ആയിരിക്കും ഞാൻ അദ്ദേഹത്തെ പ്രസന്റ് ചെയ്യാന്ന് മാത്രമല്ല എനിക്ക് പറയാൻ പറ്റും. ലൂസിഫർ പോലെയാണോ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് വേറൊരു തരം സിനിമയാണ്. ഇപ്പൊ പറഞ്ഞല്ലോ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും ഓറയെല്ലാം പലതരത്തിലുള്ള ഡിഫറെന്റ് ഉണ്ടെന്ന്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ് മുരളി ഗോപി പൃഥ്വിരാജ് കോംബോ എന്ന് പറയുന്നത്. ഈ പൃഥ്വിരാജുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ഒരു പൃഥ്വിരാജ് ഒരു സംവിധായകൻ കൂടിയാണ്, ഒരു എഴുത്തുകാരൻ നടൻ എന്നുള്ള നിലയില് പൃഥ്വിയായിട്ടുള്ള ഒരു കോംബോ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം ഞാൻ തമ്മിലുള്ള ക്രിയേറ്റീവ് ഒരു ഒരു റാപ്പോ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ ഞാൻ എന്തെഴുതുന്നു അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ് അദ്ദേഹം. ഒരു റൈറ്റർ ഡയറക്ടർ എന്നുള്ള നിലയിൽ നല്ല രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ തമ്മിലുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു സിനിമയിൽ. കാരണം ഡയറക്ടറും ഈ റൈറ്റർ കൺസീവ് ചെയ്യുന്ന സാധനത്തിന് അതേപടി മനസ്സിലാക്കുക, അതിനെ ഓർമ്മയിൽ നിർത്തുക, അതിനെ അതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് വായിച്ച സമയത്തും അല്ലാതെ പറയുന്ന സമയത്തും ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഓർത്തു വയ്ക്കുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ഇപ്പൊ സ്റ്റുഡിയോസ് ആയിട്ടുള്ള ഡയറക്ടറാണ് പൃഥ്വിരാജ്. അപ്പൊ ആ ഒരു രീതിയിൽ ഞങ്ങൾ തമ്മിൽ ഒരു റൈറ്റർ ഡയറക്ടർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് സോഫാർ. അത് തന്നെയാണ് ഇതിന്റെ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ സിനിമയുടെ ട്രെയിലർ കാണുമ്പോ കൂടുതലും ഇരുട്ടത്തുള്ള വിഷ്വൽസ് ആണ് അല്ലെ, ഇരുട്ടിലുള്ള വിഷ്വൽസ് ആണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. ആ രീതിയിൽ സിനിമ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും തരിക. ഈ സിനിമ ഡിസർവ് ചെയ്യുന്ന ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും സിനിമയിൽ ഉണ്ടാവുക. അതിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ഇരുട്ടെന്നും വിളിച്ചെന്നൊന്നും പറയാൻ സാധ്യമല്ല. ഈ സിനിമ യുണീക് ആയിട്ടുള്ള സിനിമയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമയാണ്. ഇത് ഡിസർവ് ചെയ്യുന്ന ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് ആണ് സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ മുരളീചരണൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് നേരെ അല്ലെ തിരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കണ്ണാടി ആയിരിക്കും കുരുതി എന്ന് പറയുന്നത്. സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് നേരെ തിരിച്ചു വെച്ചിട്ടുള്ള ഒരു കണ്ണാടി ആയിരിക്കും കുരുതി. അപ്പൊ അങ്ങനെയാണ് ത്രില്ലർ സ്വഭാവവും ഉണ്ടാവും, അതിനൊരു പൊളിറ്റിക്കൽ ആംഗിളും കാണും അല്ലേ. അന്ന് ഞാൻ ഇപ്പൊ പറയുന്നത് ശരിയല്ല, ഒന്നും വിട്ടു പറയുന്നില്ല, എല്ലാം സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കണ. ഇപ്പൊ അങ്ങനെ ഈ സിനിമയുടെ ഒരു പ്രമേയം ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ, അതായത് നമുക്ക് നേരെ സമൂഹത്തിന് നേരെ തിരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിനിമയിലൂടെ ഇപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും സിനിമ കാണുമ്പോൾ പല രീതിയിലുള്ള ഒരു പെർസെപ്ഷൻ ആയിരിക്കും കിട്ടുക. എന്നാലും ഒരു നടൻ മാത്രമല്ല എഴുത്തുകാരൻ കൂടിയാണ്, ഒരു പൊതുവായിട്ട് ഈ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കും, അതെന്താണ്? അതൊരിക്കലും സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് പോലും കേട്ടോണ്ടിരിക്കുന്ന ആളുടെ മനസ്സിലാവും. അപ്പൊ അത് മാത്രമല്ല, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടന്മാരും അതിൽ അഭിനയിച്ചവരും ഒന്നും അല്ല, ബാക്കി അവർ ബാക്കി പ്രേക്ഷകരാണല്ലോ അത് പറയുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ടോ എന്നാണ്. ഈ സിനിമയിലെ പല ഡയലോഗ്സിലും കൂടെ കടന്നു വരുന്നുണ്ട്, അതായത് 24 പേര് കൊന്നു, അതുപോലെ തന്നെ ചില ചോദ്യങ്ങള് ചില ക്യാരക്ടേഴ്സ് ഉന്നയിക്കുന്നുണ്ട്. അപ്പോ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധകളെ കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ സിനിമയിലെ സാമുദായികമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തെ അടിസ്ഥാനമാക്കി ഏതെങ്കിലും രീതിയിൽ അത് പ്രൊജക്ഷൻ നടക്കുന്നുണ്ടോ? നമ്മളത് പിറക്കാനിരിക്കുന്ന ഒരു കുഞ്ഞല്ലേ ഒരു സിനിമ എന്ന് പറയുന്നത്, നമ്മളത് ഇപ്പൊ തന്നെ അതിന്റെ ജാതകമാകാൻ പറ്റില്ലല്ലോ. അത് വരട്ടെ, അത് റിലീസ് ചെയ്യട്ടെ. റിലീസ് ചെയ്തിട്ടുള്ള ചർച്ചയാണ്, ശരിക്കും വളരെ പെർട്ടിനന്റ് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അത് റിലീസ് ചെയ്തിട്ടാണ് അത് ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല അതിന്റെ മേക്കേഴ്സിനോടാണ് അത് ചോദിക്കേണ്ടത്.
അല്ല, ഞാനിത് ചേട്ടനോട് ചോദിക്കാനുള്ള കാരണം, ചേട്ടൻ ഒരു നടൻ മാത്രമല്ല, ഒരു തിരക്കഥാകൃത്തും കൂടിയാണ്. പക്ഷേ ഈ സിനിമയിൽ ഞാനൊരു നടനാണ്. നടനാണെങ്കിലും ഒരു തിരക്ക്, അത് അപ്പൊ നമുക്ക് അവിടെ ഒരു ചോദ്യം നമുക്കുണ്ട്, ഒരു തിരക്കഥാകൃത്ത്. ഞാൻ പറഞ്ഞത് ഈ സിനിമ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമയാണ്. പക്ഷെ അത് എത്രത്തോളം എങ്ങനെ ആ ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അത് കണ്ടതിന് ശേഷമേ അത് ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ. അതാണ് ഞാൻ ഇപ്പൊ ചോദിക്കാൻ വന്നതേ. ഇപ്പൊ ഒരു തിരക്കഥാകൃത്ത് രണ്ട് റോളാണ്, ആക്ടറും ഉണ്ട് തിരക്കഥാകൃത്തവും ഉണ്ട്. അപ്പൊ ഒരു ഒരു തിരക്കഥാകൃത്ത് ഒരു ആക്ടിങ് ആക്ടർ എന്ന റോളിലേക്ക് ആകുമ്പോ എങ്ങനെയാണ് ആ കഥാപാത്രത്തെ നോക്കിക്കാണുന്നത്? ഒരു തിരക്കഥാകൃത്തിന്റെ ആംഗിളും കൂടെ അവിടെ കടന്നു വരാറുണ്ടോ? ആ ഒരു ചിന്തയും ആ ഒരു പെർസെപ്ഷനും കൂടെ ആ കഥാപാത്രത്തിലേക്ക് അപ്ലൈ ചെയ്യാറുണ്ട്? ഞാനൊരു നടനായിട്ട് സെറ്റിൽ വരുമ്പോ ഞാൻ തിരക്കഥ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ഐ മീൻ തിരക്കഥ മനസ്സിൽ കയറ്റി അതിനെ ഒരുപാട് നേരം അതിനെ 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 ഒരു ഇൻട്രോസ്പെക്ഷൻ മനസ്സിലാക്കി കോൺടെംപ്ലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് ഒരു തിരക്കഥയെ. പിന്നെ തിരക്കഥാകൃത്തുമായിട്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇതിൽ അനീഷ് പള്ളിയിലാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡെബ്യൂ ആണ് ഈ സിനിമ. വളരെ മനോഹരമായ ഒരു എഴുത്താണ് അദ്ദേഹത്തിന്റെ. അപ്പോ അദ്ദേഹവും പിന്നെ അതിന്റെ ഡയറക്ടർ പിന്നെ രാജു ഓഫ്കോഴ്സ് അവരുമായിട്ടൊക്കെ സംസാരിച്ച് ഈ സിനിമയുടെ ഒരു പൊതു സ്വഭാവവും ഇതിന്റെ ഒരു കഥന രീതിയും ഒക്കെ മനസ്സിലാക്കി വളരെയധികം സ്റ്റുഡിയസ് ആയിട്ട് പെർഫെക്റ്റ്ലി ആൻഡ് സിംഗുലർലി ആസ് എൻ ആക്ടറാണ് ഞാൻ ആ സെറ്റിൽ വരുന്നത്. എന്റെ എഴുത്തുകാരനെ ഞാൻ അവിടെ കൊണ്ടുവരില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു നടൻ എന്നുള്ള നിലയിലുള്ള സംശയങ്ങളും ഇംപ്രൊവൈസേഷൻസും മാത്രമേ ഞാൻ ഒരു സെറ്റിൽ ഡിസ്കസ് ചെയ്യാറുള്ളൂ. മറ്റൊന്ന് ജഡ്ജ് ഞാൻ അവിടെ ആവാറില്ല. ഇപ്പൊ പറഞ്ഞൊരു ഒരു പുതിയ ഒരു തിരക്കഥാകൃത്താണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഇതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു തിരക്കഥാകൃത്താണ് മുരളിച്ചേട്ടൻ. അപ്പോ ഒരു പുതിയൊരു തിരക്കഥാകൃത്തിന്റെ കഥയാണ്. അപ്പോ മുരളിച്ചേട്ടൻ നിന്ന് അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ അതവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ലേ? ഇല്ല, കോൺട്രിബ്യൂഷൻ എന്നോട് എന്തെങ്കിലും ചോദിക്കുക, സജഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നുണ്ടത് വേറൊരാളിന്റെ എഴുത്ത് അതിന്റെ ഏറ്റവും പ്രിസ്റ്റൈൻ ആയിട്ടുള്ള രീതിയിൽ അത് പ്രകാശനം ചെയ്യാൻ സാധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പുതിയ ഒരാളാണെങ്കിലും ആ ആളിന്റെ എഴുത്ത് പരമാവധി അതുപോലെ തന്നെ അതിനെ സ്ക്രീനിൽ കൊണ്ടുവന്ന് ആ ആളിന്റെ ഒരു എന്താ പറയുക ഒരു ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ആയിരിക്കണം ആണ് ഒരു നടനുള്ളതിൻ്റെ എൻ്റെ ലക്ഷ്യം. സിനിമയിൽ ഇതിൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വളരെ കാൻഡിഡ് ആയിട്ടുള്ള ഒരു എഴുത്താണ് ഈ സിനിമയ്ക്കുള്ളത്. വളരെ അത്യാവശ്യം പറയേണ്ട ഒരു കാര്യമാണ് സിനിമയിലൂടെ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വളരെ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഡെബ്യൂ ആയിരിക്കും ഒരു എഴുത്തുകാരനുള്ള നിലയിൽ അന്വേഷണം കിട്ടുക എന്നുള്ളത്. അന്വേഷണം സംവിധായകനും മനുവിനും കിട്ടുക എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സിനിമയില് പൃഥ്വിരാജിനൊപ്പം തന്നെ റോഷൻ മാത്യൂസ്, മാമുക്കോയ, അങ്ങനെ മലയാള സിനിമയിലെ പ്രമുഖരായ ഒരു മറ്റം താരനിര തന്നെയുണ്ട്. അപ്പോ നമ്മളൊരു സിനിമയില് പ്രമുഖരായ താരങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? കാരണം വലിയൊരു ഒരു പ്രമുഖരായ താരങ്ങളുടെ സാന്നിധ്യം തന്നെ പ്രേക്ഷകരെ ആ സിനിമയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ആ സിനിമ കാണിക്കാനുള്ള ഒരു താല്പര്യം കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം അത്തരം ഒരു എക്സ്പെക്ടേഷൻ ലെവല് സിനിമയ്ക്ക് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും ഒരു താരനിര വരുമ്പോൾ അത് സിനിമയ്ക്ക് ഏത് രീതിയിലാണ് ഗുണകരമായിട്ടുള്ളത്? അതൊരു പോസിറ്റീവ് രീതിയിലായിരിക്കോ, അതോ പ്രേക്ഷകർ ഇത്രയും അമിത പ്രതീക്ഷയൊക്കെ ഉണ്ട്, ഇത്ര ആൾക്കാരൊക്കെ വരെയാണ്, മുരളി ഗോപി, പൃഥ്വിരാജ്, മാമുക്കോയ, റോഷൻ മാത്യു, അപ്പൊ ഇത്ര എക്സ്പെക്ടേഷൻ ലെവൽ കൂടുതലാകുമ്പോ അതെങ്ങനെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അതൊരു എങ്ങനെ കുറച്ച് ടെൻഷൻ കൂടുതലായിരിക്കോ? ഇല്ല, അങ്ങനെയില്ല. നമ്മള് നല്ല ആക്ടേഴ്സ് നമ്മള് സ്ക്രീനിൽ ഷെയർ ചെയ്യുമ്പോൾ, ഒരുപാട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ ആക്ടിംഗ് ഉള്ളൊരു ഗിവ് ആൻഡ് ടേക്ക് എക്സ്പീരിയൻസ് ആണല്ലോ, പ്രോസസ് ആണ്. അപ്പൊ നല്ല ഇതുപോലുള്ള നല്ല ആക്ടേഴ്സ് സ്ക്രീനിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ആ ഒരു ആംബിയൻസ് തോന്നണം, ഭയങ്കര ചാർജ്ഡ് ആയിരിക്കും. പിന്നെ ഞാൻ ഒരിക്കലും അത് എങ്ങനെ വരും ടെൻഷൻ അങ്ങനെയുള്ള രീതിയിലല്ല അതിനെ സമീപിക്കുന്നത്. എന്നിൽ നിക്ഷിപ്തമായ ഒരു കർമ്മം നന്നായിട്ട് ചെയ്തിട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഇതുള്ളൂ. അവരും എൻ്റെ കൂടെ ഉള്ള ആൾക്കാരും എല്ലാവരും നന്നായി ചെയ്യുക, അവരുടെ എല്ലാവർക്കും അവരുടെ വർക്കിന് ഒരു നന്മ വരിക എന്നുള്ളത് മാത്രമേ ഞാൻ അറിയൂ. അപ്പം നന്ദി മുരളിച്ചേട്ടാ. ഇപ്പൊ സിനിമ നമ്മളെല്ലാരും കട്ട വെയിറ്റിംഗ് ആണ് കാണാനായിട്ട്. മുരളിച്ചേട്ടാ മറ്റൊരു സർപ്രൈസിംഗ് ഫാക്ടർ കഥാപാത്രത്തിനുണ്ട് എന്ന് നമ്മളെല്ലാരും പ്രതീക്ഷിക്കാണ്. എന്തായാലും വിട്ടു പറയില്ലല്ലോ. താങ്ക് യു കേട്ടാ. താങ്ക് യു.